കൽപ്പാത്തിയിലാണ് പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഏതാണ്ട് 50 വർഷത്തോളമായിട്ടുള്ള കുമരൻ കഫേയിലെ പ്രഭാത ഭക്ഷണത്തിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. എന്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്, കണ്ണപ്പൻ എന്നാണ് വിളിപ്പേര്. അച്ഛനാണ് തുടങ്ങി വെച്ചത്, ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണു. ഇപ്പോൾ അച്ഛനില്ല, ഇപ്പോൾ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6:30 തുടങ്ങും, 8 മണി 8:30 9 മണി വരെ ആപ്പം ഇഡ്ലി ചേവ ഭൂരി മസാല ഉഴുന്നുവട. 9 മണി ശേഷം ദോശ റോസ്റ്റ് ഊത്തപ്പം സ്റ്റാർട്ട് ചെയ്യും, അതൊരു 15:30 വരെ പോകും. പിന്നെ അകേ വൈകുന്നേരം ഉണ്ടാവുള്ളൂ, 4 മണി മുതൽ 8 മണി വരെ ഉണ്ടാവും. ആ വൈകുന്നേരങ്ങളിൽ ശേവ ചപ്പാത്തി ദോശ റോസ്റ്റ് ഊത്തപ്പം. എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവും. ചൊവ്വാഴ്ച മാത്രം ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കും, രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞായറാഴ്ചയുണ്ട്. ഈ ഊത്തപ്പത്തിൽ എന്തൊക്കെ ഊത്തപ്പമുള്ള? തക്കാളി ഊത്തപ്പം ഉണ്ട്, ബംഗാളി ഊത്തപ്പം ഉണ്ട്. തക്കാളി ഊത്തപ്പം ഭയങ്കര ഫേമസ് ആണ്, സ്പെഷ്യലാണ്. നമ്മൾ 3 വർഷം മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട്. അനിയന്മാര്, ഭാര്യ, അളിയൻ, ഫാമിലി ആയിട്ട് തന്നെയാണ്. നല്ല ഫുഡാണ്, സേവ, ഇഡ്ലി, വട, പൂരി ഒക്കെ നല്ലത്. പിന്നെ 9 മണിക്ക് ശേഷം ദോശ റോസ്റ്റ് ഒക്കെ ഉണ്ടാവും. വൈകുന്നേരത്തും നല്ല റോസ്റ്റ് ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും. റോസ്റ്റ് ഐറ്റങ്ങളൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മടകി ചമ്മന്തി, അതിന് തേങ്ങാ ചമ്മന്തി, സാമ്പാർ എല്ലാം ഉണ്ട്. നല്ല അഭിപ്രായമാണ്, നല്ല ഫുഡാണ്. ദിവസം ഇവിടെ തന്നെ കഴിക്കുക. ഞാൻ 10 വർഷമായി. 10 വർഷമായി. ഞാൻ അകത്ത് തരാണ്, ഇവിടെ അമ്പലത്തിൽ വർക്കിംഗ് ആണ്. ഒരു 2 വർഷം ഇവർ പൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെയും തുറന്നു. 2-3 മാസമായി. കിട്ടാൻ വഴി വേണ്ടേ? ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടെ നിന്ന് കഴിക്കാനുള്ള കൽപ്പാത്തി തന്നെയുള്ള വിഷ്ണുവാണ്. തക്കാളി ഊത്തപ്പം പണ്ടുണ്ട്, വെങ്കായ ഊത്തപ്പം ഉണ്ട്, സേവുണ്ട്, വട ഉണ്ട്, റോസ്റ്റ് ഉണ്ട്. റോസ്റ്റ് കുറച്ച് തണുത്ത് പോയി ചൂടാറിയിട്ട്. അപ്പോൾ ഇത് ഒരാൾ കഴിച്ചാൽ ഇന്നിവിടെ കിടക്കും, കാരണം ഇത്രയും കഴിക്കണുണ്ട്. തക്കാളി ഊത്തപ്പം നമുക്ക് കുറച്ച് പകുതി ക്യാമറമാനും വിഷ്ണുവിനും മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും ഞാൻ കഴിക്കും, ഇത് കഴിച്ചിട്ടില്ലെങ്കിലേ. ആ അതാ, ഇത് വെങ്കായ ഊത്തപ്പം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടി വരും അല്ലേ? ഓക്കെ, അപ്പം കഴിച്ചു തുടങ്ങാം. അതിന് നല്ല കട്ടിയുള്ള ചട്നി അല്ലേ? ഈ ചട്നി മുകളിൽ കുറച്ച് വെക്കുക. പിന്നെ ഇത് കൂടാതെ സാമ്പാറുണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? ചമ്മന്തി ഉണ്ട്. സ്ഥിരം വന്ന് കടിക്കുന്ന ആളാട്ടോ വിഷ്ണു, നല്ല ക്രിസ്പി വാട അല്ലേ? അപ്പൊ ഒന്ന് കഴിച്ചു തുടങ്ങാം. സാമ്പാർ വരട്ടെ. ഉണ്ടാക്കി കാണുമ്പോ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. ഇതിങ്ങനെ ചൂട് സാമ്പാറാണ്. സാമ്പാർ വെച്ചു, സാമ്പാറിൽ മുക്കി, സാമ്പാറിലൊന്ന് ടിപ്പ് ചെയ്ത്, പിന്നെ കട്ടി ചട്നിയിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഇതങ്ങനെ ഇതങ്ങനെ ഇത് കഴിക്കാം. അടിപൊളി വെജിറ്റേറിയൻ. ഓ, ആ തക്കാളിൻ്റെ പുളിപ്പും ചെറിയ മുളകുകളും ഉള്ളി എരിവും പുളി എല്ലാം, ആ ഉള്ളിൻ്റെ ക്രിസ്പി നല്ല കിടിലൻ സ്റ്റഫ് അല്ലേ? അടിപൊളി. അച്ഛൻ തുടങ്ങിയ ആണോ? ആരെങ്ങനെ തരിക? ചട്നി ഇഡ്ഡലെ ഞാൻ ജനിച്ചോളാം. ഇതിനകത്തോ? ഇതിനകത്തല്ല, പുറത്ത് കൽപ്പാത്തിയില്. അതാ ചമ്മന്തി വന്നു. ഇത് നമ്മുടെ അയ്യപ്പേട്ട. അയ്യപ്പേട്ട, അയ്യപ്പേട്ട സംസാരമില്ല കേട്ടോ, പ്രവൃത്തി മാത്രമുള്ളൂ, ഒരേ സപ്ലൈ ആണ് അയ്യപ്പേട്ട. അപ്പൊ നമ്മള് ചമ്മന്തി, ഇത് പ്രത്യേകം പറഞ്ഞു വിഷ്ണു വന്നു പറഞ്ഞത്, ഇത് എന്തായാലും കഴിക്കണം. ഇതിന് ശരിക്കും ഒന്നും വേണ്ട കേട്ടോ, ഇതിന് തന്നെ അത്യാവശ്യം. ഇത് വെങ്കായത്തപ്പിന് ഒന്നുകൂടിയും അടിപൊളിയായിരിക്കും. അത് കഴിച്ചോട്ടെ, ഒരു പീസ് സൈഡിൽ നിർത്തിട്ട്. വെങ്കായത്തപ്പം, വെങ്കായത്തപ്പത്തിനായിരിക്കും ഒന്നുകൂടി ഇത് മുളക് ചട്നി അല്ലേ? ഉള്ളി മുളക് നല്ല അടിപൊളി. ഏറ്റവും ഇഷ്ടമുള്ളത് സേവ,
പാലക്കാടാണ് കൂടുതൽ എടുക്കുന്നത്. അതെ, ഇതിന്റെ ഒരു സേവന്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. സേവ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഉടൻ വരും. സേവ എത്ര കഴിച്ചാലും മടുക്കൂല. നല്ല കുറച്ച് സാമ്പാർ എരിയും കേട്ടാ. ഇല്ലെങ്കിൽ ഒഴിക്കും സാമ്പാർ, ഇങ്ങനെ മുകളിലിങ്ങോട്ട് ഒഴിക്കും. ആ ഈവ അങ്ങനെ തന്നെ ദിവസം കൂടി വെച്ചോളി. അങ്ങനെ കുതിരട്ടെ സേവ. ഈവ ഓക്കെ, ഇനിയാണ് പണി. ഇതാ അവിടെ ഇരിക്കട്ടെ. ഇതിങ്ങനെ എൻ്റെ കുതിർത്തിട്ട് വാ. ഇതുകൂടാതെ നല്ല ആപ്പം കേട്ടോ, നല്ല ചൂടോടെ കുമ്പിള് പോലത്തെ അപ്പമുണ്ട്, നല്ല പ്ലെയിൻ ദോശയിലുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. രാവിലെ വൈകിട്ടും ആണുള്ളത്, ഉച്ചയ്ക്ക് ഇവിടെ ഒന്നുമില്ല. ഉച്ചയ്ക്ക് വന്നാൽ അടച്ച് കിടക്കണം, ഷട്ടർ കാണാം. വിഷ്ണു വേറെ ലെവല്. ആ പഴയ ചെമ്പിലാണ് ചായ. അപ്പോൾ നമ്മളെ കോഫി വന്നിട്ടുണ്ട്. ഇവിടെ നോർമൽ കോഫി ഉള്ളു, ഫിൽറ്റർ കോഫി ആണെങ്കിൽ കുറച്ച് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഫിൽറ്റർ കോഫി ഞാനും ശെൽവനും കൂടെ കഴിച്ചിട്ട് അങ്ങോട്ട് വന്നല്ലേ. മണിയേട്ടൻ്റെ ഫേമസ് ആണ് മണിയേട്ടൻ്റെ. അപ്പോൾ വിഷ്ണു ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. നമ്മുടെ കറക്റ്റ് കൽപ്പാത്തി ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ വന്നിട്ട് തേരുമുട്ടി പറയും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേക്കറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ചിലറേ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കുമരൻ കഫേ. ഉള്ളവർക്ക് ഗൂഗിളിൽ തപ്പി നോക്കാം കാപ്പി. അപ്പോൾ എത്രയാണ് നമ്മുടെ കുമരൻ കഫേൻ്റെ വിശേഷങ്ങൾ? അപ്പോൾ ക്യാമറമാൻ ശെൽവനോടൊപ്പം വിഷ്ണു ഞാനും ഒരു ടാറ്റ കൊടുത്താൽ.